ജൂതന്റെ ബുദ്ധിയും തന്ത്രങ്ങളും ഒക്കെ നമ്മളൊക്കെ വിചാരിക്കുന്നതിലും മേലെയാണ്. അങ്ങനെ വെറുമൊരു ടൂത്ത് പേസ്റ്റ് കൊണ്ട് ഹമാസ് നേതാവിനെ വകവരുത്തിയ ഇസ്രയേലിന്റെ മൊസാദി വീരന്മാരുടെ കഥയാണ് ഇന്ന് പറയുന്നത്. എന്നിട്ടോ ഏകദേശം 3 പതിറ്റാണ്ടോളം ആ സമസ്യ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ മൊസാദ് തന്നെയാണ് ആ രഹസ്യം പരസ്യമാക്കിയത്. ഇരിയെ അതിന്റെ മടയിൽ കയറി വേട്ടയാടി കീഴ്പ്പെടുത്തുന്ന മൊസാദ് തന്ത്രങ്ങളിൽ ഒന്ന് മാത്രമാണിത്. ആ ജൂതബുദ്ധിയുടെ കഥയിലേക്ക് കടക്കാം. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട വാർത്ത വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചത്. സംഭവത്തിന് പകരം ചോദിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ഹനിയ താമസിച്ചിരുന്ന ടെഹ്റാനിലെ ഗസ്റ്റ് ഹൗസിൽ സ്ഫോടക വസ്തുക്കൾ വെക്കുന്നതിന് ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദ് ഇറാനിയൻ സുരക്ഷാ ഏജന്റുമാരെ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ഹനിയയുടെ കൊലപാതകത്തോടെ മേഖലയിലെ യുദ്ധഭീതി വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ ഇതാദ്യമായിട്ടല്ല മൊസാദ് ഇത്തരം രഹസ്യ ഓപ്പറേഷനുകൾ ചുക്കാൻ പിടിക്കുന്നത്. ഹനിയുടേതിന് സമാനമായ കൊലപാതകങ്ങൾ മുമ്പും എത്രയോ നടന്നിട്ടുണ്ട്. അത്തരത്തിൽ ഏറെ ചർച്ചയായ ഒന്നാണ് പലസ്തീൻ വിമോചന നേതാവ് വാദി ഹദാദിന്റെ കൊലപാതകം. 1978 പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ നേതാവ് വാദി ഹദാദ് കൊല്ലപ്പെട്ടത്. ആ കൊലപാതക കഥയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് മൊസാദിനെ ഒന്നറിയാം. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ്. അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയോടും ബ്രിട്ടന്റെ MI6നോടും കിടപിടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടനകളിൽ ഒന്ന്. 1951 ഏപ്രിലിൽ രൂപവൽക്കരിച്ച ഈ സംഘടനയുടെ ആസ്ഥാനം ടെല്ലവീവിലാണ്. മാർഗനിർദ്ദേശം ഇല്ലാത്തിടത്ത് ഒരു രാഷ്ട്രം വീഴും, എന്നാൽ ഉപദേശകരുടെ സമൃദ്ധിയിൽ സുരക്ഷിതത്വമുണ്ട് എന്ന ബൈബിൾ വാചകമാണ് മൊസാദിന്റെ ആപ്തവാക്യം. മൊസാദിന്റെ അംഗങ്ങളിൽ പലരും ഇസ്രയേലിന്റെ പ്രതിരോധ സേനയിൽ സേവനം അനുഷ്ഠിച്ചവരും അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമാണെങ്കിലും ഇതൊരു സൈനിക സ്ഥാപനമല്ല. 7,000 പേർ മൊസാദിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഇനി നമുക്ക് കൊലപാതക കഥയിലേക്ക് കടക്കാം. വർഷം 1976. എയർ ഫ്രാൻസ് വിമാനം രാജ്യ സംഭവം ഉൾപ്പെടെ ഒട്ടനവധി ആക്രമണങ്ങൾക്കും വംശഹത്യയ്ക്കും കാരണക്കാരനായ വാദി ഹദാദിനെ ഏത് രീതിയിലും വകവരുത്താൻ മൊസാദ് തീരുമാനമെടുക്കുന്നു. ആരെയും കൂസാത്ത മൊസാദിന് സത്യത്തിൽ വേണമെങ്കിൽ നേരെ നിന്ന് വകവരുത്താൻ ആരെയും പേടിയൊന്നുമില്ല. എന്നാൽ ചില ആഭ്യന്തര വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി അവർ അത് അതീവ രഹസ്യമായി ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. അങ്ങനെ ഈ ദൗത്യത്തിന്റെ ചുമതല അവർ ഏജന്റ് സാറ്റ്നസിനെ ഏൽപ്പിക്കുന്നു. ആരാണ് ഏജന്റ് സാറ്റ്നസ് എന്നല്ലേ, ഹദാദിന്റെ വീട്ടിലും ഓഫീസിലും പ്രവേശന അനുമതിയുള്ള ഒരാളായിരുന്നു ഈ ഏജന്റ് സാറ്റ്നസ്. അങ്ങനെ 1978 ജനുവരി 10 ഏജന്റ് ഹദാദിന്റെ ടൂത്ത് പേസ്റ്റ് അവിടെ നിന്നും മാറ്റി പകരം വിഷം കലർന്ന ഒരു ടൂത്ത് പേസ്റ്റ് അവിടെ വെക്കുകയാണ്. ഇസ്രയേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോളജിക്കൽ റിസർച്ച് തയ്യാറാക്കിയ ഒരു വിഷമായിരുന്നു ഈ ടൂത്ത് പേസ്റ്റിൽ കലർത്തിയിരുന്നത്. ഓരോ തവണ പല്ല് തേക്കുമ്പോഴും ഈ വിഷം ചെറിയൊരളവിൽ വായിലൂടെ ഹദാദിന്റെ ശരീരത്തിൽ പടരാൻ തുടങ്ങി. ജനുവരി പകുതിയോടെ ബാഗ്ദാദിലായിരുന്ന ഹദാദിന്റെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിക്കാൻ തുടങ്ങി. അടിവയറ്റിൽ വേദന, വിശപ്പില്ലായ്മ, ഭാരക്കുറവ് എന്നിങ്ങനെ ഹദാദിന് അനുഭവപ്പെട്ടു. ഇറാഖിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ഹദാദിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായില്ല. മാത്രവുമല്ല, എത്ര ആലോചിച്ചിട്ടും പെട്ടെന്നുണ്ടായ ഈ രോഗം എന്താണെന്നോ ഹദാദിന് എന്ത് പറ്റിയെന്നോ അവർക്ക് കണ്ടെത്താനായതുമില്ല. വൈകാതെ ഹദാദിന് ഹൈപ്പറൈറ്റിസും പനിയും കൂടി പിടിപെട്ടു. ആന്റിബയോട്ടിക്കുകൾ കൊണ്ടുപോലും ഫലമുണ്ടായില്ല. മുടി കൊടിയാനും തുടങ്ങി. ഇതോടെയാണ് ഹദാദിന്റെ ശരീരത്തിൽ വിഷാംശം കലർന്നിരിക്കാമെന്ന സംശയമുണ്ടായത്. അപ്പോഴും അവർക്ക് സംശയം മാത്രമാണ് ഉണ്ടായത് പോലും, അല്ലാതെ കാരണം കണ്ടെത്താൻ അവർക്കായില്ല. തുടർന്ന് പലസ്തീൻ വിമോചന നേതാവ് യാസർ അറാഫത്ത് ഈസ്റ്റ് ജർമ്മൻ സീക്രട്ട് സർവീസായ സ്റ്റാസിയുടെ സഹായം തേടി. വിമാനമാർഗം ഹദാദിനെ ഈസ്റ്റ് ബെർലിനിലെ രഹസ്യ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് ഡോക്ടർമാർ ഹദാദിനെ വിശദമായി പരിശോധിച്ചു. എന്നാൽ ഹദാദിന്റെ രോഗത്തിന് കാരണം കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. എലിവിഷമോ താലിയം പോലുള്ള വിഷമോ ആയിരിക്കാം ഹദാദിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് അവർ സംശയം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ഈ സംശയം സ്ഥിരീകരിക്കുന്നതിനുള്ള തെളിവുകളൊന്നും ഡോക്ടർമാർക്ക് കണ്ടെത്താനും സാധിച്ചില്ല. ദിവസം ചെല്ലുന്തോറും ഹദാദിന്റെ ആരോഗ്യനില കൂടുതൽ മോശമായി. ഗുരുതരമായ രക്തസ്രാവവും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞതും അദ്ദേഹത്തെ അവശനാക്കി. വാദി ഹദാദിയുടെ ആരോഗ്യം അനുദിനം മോശമായിക്കൊണ്ടേയിരുന്നു. 10 ദിവസത്തോളം ഡോക്ടർമാർ ഹദാദിനെ മയക്കി കിടത്തി. എന്നാൽ ഹദാദിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. 1978 മാർച്ച് 29 അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. മസ്തിഷ്കത്തിലുണ്ടായ രക്തസ്രാവവും ന്യൂമോണിയയുമാണ് ഹദാദിന്റെ മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ പ്രൊഫസർ ഓട്ടോ പ്രോക്കോപ്പ് പറഞ്ഞു. അതെ, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും മൊസാദിന്റെ വിഷപ്രയോഗത്തിന്റെ കാര്യം പുറത്തു വന്നില്ല. എന്നാൽ ഏകദേശം 3 പതിറ്റാണ്ടിന് ശേഷമാണ് വാദി ഹദാദിന്റെ മരണത്തിന്റെ രഹസ്യം പുറത്തു വരുന്നത്. അതുവരെ അത് ചുരുളഴിയാത്ത രഹസ്യമായി തുടർന്നു. എന്നാൽ പേസ്റ്റിലല്ല, ചോക്ലേറ്റിലാണ് വിഷം കലർത്തിയതെന്ന മറ്റൊരു തിയറിയും ഇതേ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്.
അതെന്തോ ആകട്ടെ. എന്നാൽ മൊസാദിന്റെ ഇത്തരത്തിലുള്ള കൊലപാതക പരമ്പരകൾ അവസാനിക്കുന്നില്ല. ശത്രുവിനെ അവന്റെ മടയിൽ പോയി വകവരുത്തിയ എത്രയോ കഥകളുണ്ട്. അത് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ചാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.